നമസ്കാരം ട്വൻ്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായരുടെ സങ്കടവും വിഷമവും രോദനവും ദേഷ്യവും ഒന്നും തീരുന്നേയില്ല എന്നാലും ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു പണി കാണിക്കും എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ തുടക്ക കാലത്ത് എത്രയോ വർഷം ഏഷ്യാനെറ്റിന് കൂടെ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഏഷ്യാനെറ്റ് നിങ്ങൾ എന്തിനാണ് ഈ പണി കാണിച്ചത് ഒന്നുമില്ലെങ്കിലും നമ്മൾ മാധ്യമ പ്രവർത്തകരെല്ലാം കൂടെ കൂടി ചില അലിഖിത നിയമങ്ങളൊക്കെ ഇല്ലായിരുന്നോ നിങ്ങളെന്താ അത് മറന്നുപോയത് ഇതൊക്കെയാണ് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഉണ്ടാവും എന്താണ് ഈ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ തമ്മിലുള്ള ഈ അലിഖിത നിയമം എന്നത് അത് മറ്റൊന്നുമല്ല ഈ മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് വളരെ വിദഗ്ധമായിട്ട് നമുക്ക് ഒതുക്കി വെക്കാം അല്ലെങ്കിൽ മൂടി വെക്കാം അതൊന്നും വാർത്തയാക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് കണ്ടവരുടെ നെഞ്ചത്തോട്ട് കയറാം അതായത് നാട്ടുകാരുടെ സ്വകാര്യത്തിലേക്ക് ക്യാമറ വെക്കാം അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഈ ഒരു ചൊല്ലുണ്ടല്ലോ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണുന്നവന് അതൊരു രസമാണെന്ന് എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ സങ്കടത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് നമുക്ക് അങ്ങ് ഇടിച്ച് കയറാം ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ആ ഒരു അലിഖിത നിയമം അങ്ങ് ലംഘിച്ചത് അദ്ദേഹത്തിന് തീരെ അങ്ങ് പിടിച്ചില്ല ഇന്നലെ രാവിലെ വന്നിരുന്നിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലുമൊക്കെയായിരുന്നു ഒപ്പം നല്ല ഒന്നാം ക്ലാസ് ഉണ്ടായിരുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏഷ്യാനെറ്റിനോടായിട്ട് പറയുന്നു അപ്പോൾ നിങ്ങൾ പുതിയൊരു മാധ്യമ സംസ്കാരത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് ഞങ്ങൾക്കും നിങ്ങളെ അനുകരിക്കാമല്ലോ എന്ന് അതിനുശേഷം പറയുന്നു നമ്മൾ മാധ്യമ പ്രവർത്തകരിൽ ചിലരൊക്കെ നന്നായിട്ട് മദ്യപിക്കുന്നവരാണ് പ്രസ് ക്ലബിലൊക്കെ പോകുമ്പോൾ മദ്യപിച്ചുകൊണ്ട് പോവാറുണ്ട് ചില മന്ത്രിമാരുടെയൊക്കെ ഓഫീസിലൊക്കെ കയറി ചിലരുടെയൊക്കെ ഈ ട്രാൻസ്ഫറും മറ്റുമൊക്കെ സാധിച്ചു കൊടുക്കുകയും അവിടുന്ന് അത് പ്രകാരമുള്ള പണം വാങ്ങുകയും കൈക്കൂലി വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതൊക്കെ വിളിച്ചു പറയാമല്ലോ അപ്പോൾ ആർക്കെതിരെയായിരിക്കും ആ ഭീഷണി തീർച്ചയായിട്ടും ഏഷ്യാനിലെ പ്രവർത്തകർക്കെതിരെയായിരിക്കണം ആ ഒരു ഭീഷണി നിങ്ങൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഇത്രയും കാണിച്ചതുകൊണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ കൂടെയുള്ള ഒരു മാധ്യമപ്രവർത്തനുണ്ട് ആ മാധ്യമപ്രവർത്തകൻ മുട്ടിൽ മരമുറിക്കാസ് ഉണ്ടല്ലോ വിവാദമായിട്ടുള്ള ആ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് ഇദ്ദേഹത്തിന് ഏഷ്യാനായിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങ് വാരി അലക്കി ഇതാണ് എല്ലാ സംഭവങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം നിങ്ങൾ ഞങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്രയേറെ ഇകർത്തി വാർത്ത ചെയ്തു എങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ചെയ്യും എന്നാണ് ശ്രീകണ്ഠൻ നായർ ഈ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒപ്പം ശ്രീകണ്ഠൻ നായർ പറഞ്ഞ ഒരു ലോജിക്ക് അവിടെ ശ്രീകണ്ഠൻ നായർ തന്നെ പൊളിച്ചിട്ടുണ്ട് മുൻപ് അദ്ദേഹം പറയുന്നു നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നല്ലോ നമ്മൾ മാധ്യമ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മൂടി വെക്കണം എന്നത് എന്താണ് ശ്രീകണ്ഠൻ നായരെ അനിൽ നമ്പ്യാർ എന്ന വ്യക്തി മാധ്യമ മാധ്യമപ്രവർത്തകനല്ലായിരുന്നോ ജനത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ സ്വപ്നയെ വിളിച്ചു എന്ന ഒരൊറ്റ ഒറ്റ കുറ്റമേ അദ്ദേഹം ചെയ്തുള്ളൂ അദ്ദേഹം മാധ്യമ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് സ്വപ്നയെ വിളിച്ചു കാണും സംസാരിച്ച് കാണും പക്ഷേ നിങ്ങൾ ആ ഒരു വിഷയം വെച്ച് എത്ര ദിവസം ചർച്ച ചെയ്യുന്നു ചെയ്തിരുന്നു എന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഈ അലിഖിത നിയമം എന്താ കാശിക്ക് പോയിരുന്നോ അന്ന് നിങ്ങൾക്ക് അനിൽ നമ്പ്യാർ മാധ്യമ മാധ്യമപ്രവർത്തകനുമായിരുന്നില്ല ആരുമായിരുന്നില്ല ഈ അലിഖിത നിയമവും ബാധകമല്ലായിരുന്നു സ്വപ്ന എന്ന ഒരു കള്ളക്കടത്തുകാരിയുടെ അല്ലെങ്കിൽ സ്വർണക്കടത്തുകാരിയുടെ ഒപ്പം ചേർത്ത് ഈ അനിൽ നമ്പ്യാരുടെ പേര് എത്രയോ തവണ നിങ്ങൾ വലിച്ചിടിച്ചു അതും പോരാഞ്ഞിട്ട് ഒളിവിൽ പോയിരുന്ന സ്വപ്നയോട് ഫോണിൽ സംസാരിച്ച് സ്വപ്നയെ വിദഗ്ധമായിട്ട് വെള്ളപൂശി ഈ സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിൽ വരെ വാർത്ത വളച്ചൊടിച്ച് കൊടുത്ത് കൊടുത്തവരാണ് നിങ്ങൾ ഞങ്ങൾ താങ്കളെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കിയത് താങ്കൾ പറയുന്ന പോലെ രണ്ടര കോടി ആൾക്കാരൊന്നും താങ്കളെ ഇങ്ങനെ കണ്ണും വിഴിച്ച് നോക്കിയിരിക്കുന്നു ഇരിക്കുന്നൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടിയ കമൻ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും താങ്കളുടെ മോശം വശങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ചില മാധ്യമപ്രവർത്തകർക്കൊരു വിചാരമുണ്ട് താങ്കൾ എന്തോ വലിയ സംഭവമാണെന്ന് ആ ഒരു വിചാരത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ടാണ് അവർ ചിലപ്പം എന്തെങ്കിലും വാവിട്ടൊക്കെ വെളിച്ചു പറയുന്നത് ജനങ്ങൾ വിചാരിച്ചുള്ള ഒരാളെ ഉയരത്തിലെത്തിക്കാനും അതേപോലെ തന്നെ വലിച്ച് താഴെയിടാനും പറ്റും എന്ന് ശ്രീകണ്ഠനാരെ പോലെയുള്ള ഒരാൾ ഒരു മുതിർന്ന പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകൻ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ കാരണം ഏഷ്യാനെ ആ മത്സരത്തിനിടയിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ കുറച്ച് സത്യങ്ങളുണ്ട് നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോഴത്തെ ആ വികാര വിക്ഷോഭം കൊണ്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ അതിൽ നിന്ന് ചില സത്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം ഒരു മുഖത്തെ കെട്ടാൻ പറ്റിയ ടീമുകളാണ് എന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്നത് മറ്റു പലതുമാണെന്ന് ആണെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് താങ്കൾക്ക് പിന്നെ വലിയ രീതിയിൽ അവിടെ നിന്ന് താങ്കളുടെ ഫ്ലോറിൽ നിന്ന് പറയാം താങ്കൾക്ക് താങ്കളെ കേരളത്തിൽ ഒരു ദിവസം രണ്ടര കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കളെ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരുത്തു നമ്മളല്ല കേട്ടോ ഏഷ്യ നെറ്റിനോടാണ് മൊത്തം പറയുന്ന അത്വം പക്ഷേ ഈ വികാര വിക്ഷോഭം കൊണ്ട് പലപ്പോഴും ഈ ഒരു മാധ്യമപ്രവർത്തകൻ പാലിക്കേണ്ട ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് വിട്ട് ഭീഷണിയുടെ സ്വരവും പിന്നെ താൻ എന്തോ വലിയ സംഭവമാണോ എന്നൊക്കെ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് നായരെ പോലെ ഇത്രയും മുതിർന്ന ഒരാൾ ഒരു കാരണവശാലും ഇങ്ങനെ പിടിവിട്ട് നിലപെട്ട് പെരുമാറാൻ പാടില്ല എന്ന് മാത്രം മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് ദാത്ത ന്യൂസ്